ഭൂമി ഏറ്റെടുക്കൽ ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ സ്വകാര്യ സംരംഭങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ എൺപത് ശതമാനം ഭൂ ഉടമകളുടെ സമ്മതം വേണം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾക്ക് എഴുപത് ശതമാനം ഭൂ ഉടമകളുടെ അനുമതി ഉണ്ടായാലേ സ്ഥലം ഏറ്റെടുക്കാനാവൂ സർക്കാർ പദ്ധതികൾക്ക് ഭൂ ഉടമകളുടെ അനുമതി ആവശ്യമില്ല ഭൂമി ഏറ്റെടുക്കുന്നതിന് ഗ്രാമങ്ങളിൽ വിപണി വിലയുടെ നാലിരട്ടിയും നഗരങ്ങളിൽ രണ്ട് ഇരട്ടിയും നൽകണം ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും വൻകിട പദ്ധതികൾക്ക് അനുമതി നൽകാൻ നേരത്തെ ധനമന്ത്രാലയം നിർദ്ദേശിച്ച ദേശീയ നിക്ഷേപ ബോർഡിനു പകരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിക്ഷേപങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി രൂപീകരിച്ചു മറ്റു മന്ത്രാലയങ്ങളുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് നിക്ഷേപ ബോർഡെന്ന് ജയറാം രമേശ് ജയന്തി നടരാജൻ എന്നീ മന്ത്രിമാർ എതിർപ്പുയർത്തിയതോടെയാണ് മന്ത്രിസഭാ സമിതി രൂപീകരിച്ചത് ആയിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപ പദ്ധതികൾക്ക് വിവിധ മന്ത്രാലയങ്ങളുടെ അനുമതികൾക്ക് പകരം മന്ത്രിസഭാ സമിതിയുടെ അനുമതി മതിയാകും ആലുവ എഫ് എ സി ടിയുടെ നഷ്ടം പരിഹരിക്കാൻ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ പദ്ധതിക്കും വാതകം ഉപയോഗിച്ച് രാസവളം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്കും കേന്ദ്ര യോഗം അംഗീകാരം നൽകി ഒന്ന് നാല് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനാല് വരെ ഉള്ള ഈ നഷ്ടം വരുന്നത് ഈ ബേസ്ഡ് വരുന്ന നഷ്ടം വരുന്നതിനുള്ളത് കോടി രൂപ അതിലൊരു പാക്കേജ് പാക്കേജിൽ നിന്ന് യൂറിയ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കാൻ യൂറിയ നിക്ഷേപ നിക്ഷേപനയത്തിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ടു ജി സ്പെക്ട്രം ലൈസൻസ് ലേലം ചെയ്തപ്പോൾ ഏറ്റെടുക്കാൻ ആളില്ലാതിരുന്ന ഡൽഹി മുംബൈ രാജസ്ഥാൻ കർണാടക സർക്കിളുകളിൽ പുനർലേലത്തിന് അടിസ്ഥാന വില പുതുക്കി നിശ്ചയിച്ചു നേരത്തെ പ്രഖ്യാപിച്ച അടിസ്ഥാന വിലയുടെ മുപ്പത് ശതമാനം കുറയ്ക്കാനുള്ള മന്ത്രിസഭാ ഉന്നതാധികാര സമിതി ശുപാർശ കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകരിക്കുകയായിരുന്നു രാജ്യത്ത് തീരസുരക്ഷ വർദ്ധിപ്പിക്കാൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം അംഗീകാരം നൽകി ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ